സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൊച്ചിയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലീന മരിയ പോളിലേക്കും നീളുന്നതായി സൂചന. ദ നെയിൽ ആർട്ടിസ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളാണ് എൻഐഎ സംഘം പരിശോധിക്കുന്നത്. ഇവർക്ക് ദുബായിലുള്ള മറ്റൊരു സ്ഥാപനവുമായി ബന്ധമുണ്ട്. ഇവിടേക്ക് നിരവധി തവണ യാത്ര ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ സഹോദരിയെ പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഒരു ബ്യൂട്ടി പാർലറിന്റെ മറവിൽ അനധികൃത ഇടപാടുകൾ നടത്തുന്നതായാണ് ലഭിക്കുന്ന വിവരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഫൈസൽ ഫരീദ് ഈ ബ്യൂട്ടി പാർലറുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥിരം സന്ദർശകനായിരുന്ന ഫൈസൽ ഫരീദ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബ്യൂട്ടി പാർലർ ഉടമയായ യുവതിയുമായി പങ്കുവച്ചിരുന്നോ എന്നും കേരളത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്നുമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇനിയും പ്രതികളുടെ എണ്ണം വർദ്ധിക്കുമെന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ലീന മരിയ പോളിന്റെ അധോലോക ബന്ധങ്ങളും സിബിഐ ചമഞ്ഞു നടത്തിയ തട്ടിപ്പുമൊക്കെ അടുത്തിടെ വലിയ വിവാദമാവുകയും സിബിഐ അന്വേഷണം നടന്നുവരികയുമാണ്. അതിനിടയിലാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ എൻഐഎ അന്വേഷണം ഇപ്പോൾ ഇവരിലേക്കും നീളുന്നത്. ബാങ്ക് തട്ടിപ്പ് കേസിൽ ലീന മരിയ പോളിന്റെ ഭർത്താവ് സുകേഷ് ചന്ദ്രശേഖറിനെ സിബിഐ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചി വഴി സുകേഷ് ഹവാല ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായി നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അണ്ണാഡിഎംകെയുടെ ചിഹ്നം സംബന്ധിച്ച കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ 50 കോടി രൂപ സുകേഷ് ഹവാലയായി കടത്തി. ഇതിൽ 10 കോടി കൊച്ചി വഴി കടത്തിയെന്നും വിവരമുണ്ട്. ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള നടിക്കെതിരെ അന്വേഷണത്തിൽ ചില പ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായും സൂചനകളുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ നടി ലീന മരിയ പോളിന്റെ കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിൽ സിബിഐ റെയ്ഡ് നടത്തിയിരുന്നു. ഹൈദരാബാദിൽ വ്യവസായിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ 2 പേർക്ക് ലീന മരിയ പോളുമായി ബന്ധമുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സിബിഐയുടെ ഹൈദരാബാദ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിലെത്തി പരിശോധന നടത്തിയത്. ഇതേ സമയത്തു തന്നെ ലീന മരിയ പോളിന്റെ ചെന്നൈയിലെ ഓഫീസിലും വീട്ടിലും റെയ്ഡ് നടന്നു. ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ ഹൈദരാബാദിലെ വ്യവസായി സാംബശിവ റാവുവിനെ ഭീഷണിപ്പെടുത്തിയ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹൈദരാബാദ് സ്വദേശിയായ മണിവർദ്ധൻ റെഡ്ഡി, മധുര സ്വദേശിയായ സെൽവൻ രാമരാജൻ എന്നിവരാണ് പിടിയിലായത്. സിബിഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയ ഇരുവരും സാംബശിവ റാവുവിനെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇരുവരും പിടിയിലായതോടെയാണ് ലീന മരിയ പോളുമായുള്ള ബന്ധം പുറത്തു വന്നത്. തട്ടിപ്പിൽ നടിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2018 ഡിസംബർ 15 ലീന മരിയയുടെ ഉടമസ്ഥതയിലുള്ള പനമ്പള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിന് നേർക്ക് അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ സംഘം വെടിയുതിർത്തിരുന്നു. നടിയുടെ കുടുംബാംഗങ്ങളെ ചുറ്റിപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്.